അപ്പോൾ ഞാനൊരു മുടി വെട്ടാൻ പോവുകയാണ്. അപ്പോ ഇതാണ് മുടി വെട്ടിയതിന്റെ റിസൾട്ട്. ദി കക്കസ്സേരിസിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഗുഡ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സാമിനും വീഡിയോയിൽ സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മളിപ്പോ എവിടെയാ പോണേ സാമു? ഹെയർകട്ട് ചെയ്യാൻ പോണോ? സാമിന്റെ മമ്മി ഫൈനലി ഈ കറുക്കൂന്തൽ വെട്ടാൻ പോവുകയാണ്. അതായത് ഞങ്ങള് ലാസ്റ്റ് മുടി വെട്ടിയത് ഞങ്ങളല്ല, ഞാൻ. എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ എന്ന് എന്റെ മോൻ മാത്രം പറയുള്ളൂ. അപ്പൊ ഞാൻ ലാസ്റ്റ് മുടി വെട്ടിയത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്തുള്ളപ്പോ, നാട്ടിലുള്ളപ്പോ ആണ് വെട്ടിയത്. അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു വർഷം. അതിൻ്റെ ഇടയിൽ ചേച്ചി ഒന്ന് ചുമ്മാ അങ്ങനെ ട്രിം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്നാലൊരു പാർലറിൽ പോയിട്ട് വെട്ടിയിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പോൾ ഇവിടുത്തെ വാട്ടർലൂവിലുള്ള പാർലർ അന്വേഷിച്ച് 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 ഭയങ്കര കത്തി റേറ്റാണ്. $50 മുതലാണ് അവരുടെ റേറ്റ് തുടങ്ങുന്നത്. അപ്പോൾ $50 നിൽക്കില്ല. അതായത് നമ്മൾ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അവർ മൂന്ന് ഓപ്ഷൻ തരും. ഒന്ന് ജൂനിയർ, ഒന്ന് സീനിയർ, ഒന്ന് ഡയറക്ടർ. അപ്പോൾ ജൂനിയർ വെട്ടാനാണ് $50, സീനിയർ ആണെങ്കിൽ 70 ആവും, ഡയറക്ടർ ആണെങ്കിൽ 90 മേലെ പോകും. ഇതൊക്കെ അപ്പോയിൻമെൻറ്റ് ഒരാഴ്ച മുന്നേ എടുത്ത് വെക്കണം. അതുകൊണ്ട് ഞാനൊരു ഇന്ത്യൻ മോംസിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ചോദിച്ചു. അപ്പോൾ അതിലൊരു ലേഡി വീട്ടിൽ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സലൂൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ജെഫ് സാർ ഓഫീസിൽ നിന്ന് എത്തിയിട്ടുള്ളത്, എത്തിയ ഉടനെ കുത്തിപ്പൊക്കിയിട്ട് പോകുകയാണ്. സോ അതിൻ്റെ ഒരു ചൂടില് കാശിലാപ്പിക്കാൻ വേണ്ടിട്ടേ. അപ്പോ ഈ പോണ സ്ഥലത്ത് $50 ഇല്ല, $25 എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അപ്പൊ നമുക്ക് സമയം 6:30 അപ്പോയിന്റ്മെന്റ് ആണ്, പോകാം. മുടി വെട്ടി എക്സൈറ്റ്മെന്റിൽ വണ്ടി തന്നെ ഇരുന്ന് ഞാൻ വ്ളോഗ് ചെയ്യുകയാണ്. ജെഫിൻ സാറിന് എന്നെ ഇരുട്ടത്ത് കണ്ട കാരണം വലിയ വ്യത്യാസമൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മുടി വെട്ടാൻ $25 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പുറത്തു പോയി വെട്ടണമെങ്കിൽ $50 അപ്പാണ് ചാർജ്. അതേപോലെ ഞാൻ ഇപ്പോഴേ പറഞ്ഞ പോലെ ഭയങ്കര ഡിമാൻഡാണ് അപ്പോയിൻമെൻറ്റ്. പിന്നെ മുതലാളി വെട്ടണമെങ്കിൽ ഇത്ര, തൊഴിലാളി വെട്ടണമെങ്കിൽ ഇത്ര, തൊഴിലാളി താഴെയുള്ള തൊഴിലാളി വെട്ടണമെങ്കിൽ ഇത്ര, അങ്ങനെ റേറ്റുകളൊക്കെയാണ്. ഇവിടെ ഇതിൻ്റെ മുതലാളി തന്നെയാണ് വെട്ടുന്നത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ലേഡിയാണ്. ഞാൻ ആ പുള്ളിക്കാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഇതും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതായി കണ്ടിട്ട് പോകണമെങ്കിൽ കാക്കശ്ശേരി എന്ന് പറയണേ. എനിക്ക് ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല, എന്നാലും നമ്മുടെ ചാനൽ കണ്ട് അവിടെ പോയി എന്ന് പറയുമ്പോൾ നമ്മളും എന്തൊരു സംഭവം എന്നാൽ വിചാരിക്കണമെങ്കിൽ വിചാരിച്ചോട്ടെ, അല്ലേ ബേട്ടാ? ആ കാണാനല്ല, മുടി വെട്ടിയ ആളെ മാത്രമേ കാണുള്ളൂ. കുട്ടിപ്പോയിട്ട് വെളിച്ചത്തൊരു വീഡിയോ എടുത്ത് ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ ഞാൻ മുടി വെട്ടി തിരിച്ചു വന്നു. ഇതാണ് മുടി വെട്ടിയതിൻ്റെ കോലം. അപ്പോൾ എൻ്റെ മുടി അധികം തിക്നെസ് ഇല്ലാത്ത കാരണം ബാക്കിൽ മാത്രം കുറേ ബൗൺസ് ഇട്ടിട്ട് ഇവിടെ ഒരു കൊച്ചു ലെയർ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്തത്. ഒരു നല്ലൊരു ലേഡിയായിരുന്നു, നല്ല ഐഡിയ ഉള്ള ലേഡിയാണ്. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാട്ടർലൂ കിച്ചൺ ഭാഗത്ത് ആരെങ്കിലും മുടി വെട്ടാനുള്ള സലിനേഷൻ നടക്കുന്നെങ്കിൽ, അത് സ്ഥലം ഇവിടെ ഇല്ലാതെയല്ല, എക്കണോമിക്കലായിട്ടുള്ള സ്ഥലം കിട്ടാൻ പാടാണ്. അപ്പോൾ $25 മുടി വെട്ടുക എന്ന് പറഞ്ഞത് ഒരു ചീപ്പ് ഓപ്ഷനാണ്. ഓൾസോ ഐബ്രോസും അവിടെ തന്നെ ചെയ്തു. നല്ല തിരക്കുള്ള സ്ഥലമാണ്. സോ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വേണം പോകാൻ. ജെഫിൻ സാറിൻ്റെ അഭിപ്രായം എന്താണ് മുടി വെട്ടിയത് കണ്ടിട്ട്? അശരീരി വരട്ടെ, ഓക്കെ മാത്രമേ ഉള്ളോ? ഗുഡ് മാത്രമേ ഉള്ളോ? ചേടാ ഒരു നല്ല അഭിപ്രായം പറയടെ, കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ കണ്ടൂടെ, ഇതൊരു ശീലമാക്കാട്ടോ ആ പാർലർ വിസിറ്റ്. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കുന്ന ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കക്കസ്സേരിസ് വ്ളോഗ്. ജെഫിൻ സാറും സാമും ഡാനും എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട്. ബൈ.